السلام عليكم ورحمة الله وبركاته. സ്നേഹമുള്ളവരെ, അഞ്ചാം ക്ലാസ്സിലെ തഫ്സീർ ജലാലയിൽ നിന്നുള്ള മൂന്നാമത്തെ സബക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. വേണ്ടതുകളെ പറയുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹുവിൻ്റെ നമുക്കൊക്കെ തൗഫീക് ചെയ്യുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يؤمنون به وقد خلت سنة الأولين ولو فتحنا عليهم إليهم بابا من السماء فظلوا فيه يرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. لا يؤمنون بسم الله الرحمن الرحيم. لا يؤمنون به لا يؤمنون به അവര് നബിനെ കൊണ്ട് വിശ്വസിക്കൂല. لا يؤمنون به നബിനെ കൊണ്ട് അവര് വിശ്വസിക്കൂല. മിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ കൊണ്ട് അവർ വിശ്വസിക്കൂല. വഖദ് ഖലത്തു സുന്നത്തുൽ അവലീൻ, എന്നാൽ മുൻ കഴിഞ്ഞതായിരിക്കുന്ന ആൾക്കാർക്കുള്ള ചര്യ കഴിഞ്ഞു കടന്നിരിക്കുന്നു. കഴിഞ്ഞു കടന്ന കൂട്ടക്കാർക്കുള്ള സമ്പ്രദായം അഥവാ സുന്നത്തുല്ലാഹി ഫീഹിം, അള്ളാഹുവിൻ്റെ മാർഗം, കഴിഞ്ഞു കടന്ന ആൾക്കാരിലൊക്കെ അള്ളാഹു തആലാൻ്റെ മാതൃക, അള്ളാഹുവിൻ്റെ മാതൃക കഴിഞ്ഞു കടന്നിരിക്കുന്നു. എന്താ അള്ളാഹുവിൻ്റെ മാതൃക? ഏതാ സുന്നത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫീഹിം, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സുന്നത്ത് ചര്യ എന്ന് പറഞ്ഞാൽ മിൻ തൈദീബിഹിം, അവരെ അദാബ് ചെയ്യലാൽ. എങ്ങനെ അദാബ് ചെയ്യലാൽ? മിൻ തക്ദീബിഹിം അംബിയാഅഹും, അവർക്കുള്ള നബിമാർ അവർ കലവാക്കൽ കാരണമായിട്ട് അള്ളാഹു താല അവരൊക്കെ ഹലാക്കാക്കി കളഞ്ഞിട്ടുണ്ട്, അദാബ് ഇറക്കിയിട്ടുണ്ട്. അങ്ങ് ധരിക്കുന്ന ആ ഒരു സുന്നത്താണ് അള്ളാഹുവിൻ്റെ പാരമ്പര്യം, അള്ളാഹുവിൻ്റെ മാതൃക അതാണ്. അതാണ് ഇവിടെ പറഞ്ഞു. ഒക്കെ ഹലത്ത് സുന്നത്തുള്ള വരീൻ, എന്നാൽ മുൻ കഴിഞ്ഞ കൂട്ടക്കാർക്കുള്ളക്കുന്ന ആ മാതൃക കഴിഞ്ഞു കിടന്നിരിക്കുന്നു. അഥവാ സുന്നത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ മാതൃക, ഫീം അവരിൽ, മിൻ തദീബിഹിം അവരൊക്കെ അദാബ് ചെയ്യലാൽ, മിൻ തക്ദീബിഹിം അവരൊക്കെ കളവാക്കൽ കാരണമായിട്ട്, അംബിയാഅഹും അവർക്ക് കളിക്കുന്ന അംബിയാക്കന്മാരെ, എന്നാൽ വഹാ ഉലായ മിസ്ലുഹും, നമ്മുടെ ഈ മക്ക കാഫിര്യങ്ങളെ കൂട്ടക്കാരെ കൊണ്ടല്ലോ, ഇവരെ കൊണ്ടല്ലോ, അവരും അവരെ പോലെ തന്നെയാണ്. അദാബിൻ്റെ പാരമ്പര്യം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്, ആരും വേതേറാണ്ട. ചെയ്യേണ്ട സമയത്ത് അള്ളാഹു ഇറക്കേണ്ട സമയത്ത് അള്ളാഹു തന്നെ ഇറക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞൊരു ഉദ്ദേശം. വലോ ഫതഹന അലൈഹിം ബാബം മിന സമാഇ ഫളല്ലു ഫീഹി അർജൂൻ. വലോ ഫതഹന അലൈഹിം ബാബൻ, അവരെ മേലെ നമ്മൾ വല്ലതായിരിക്കുന്ന വാതിലുകളെയും തുറന്നാൽ, വലോ ഫതഹന അലൈഹിം, അവരെ മേൽ നാം തുറന്നാൽ, ബാബം മിന സമാ, ആകാശത്തിൽ നിന്നുള്ളവർക്കുന്ന ഒരു വാതിലിനെ നാം തുറന്നാൽ, ഫളല്ലൂഫി, ആ ബാബിൽ അവരാകുന്നു, യർജൂൻ, അവർ കയറുന്നവരാകുന്നു. വല്ലതായിരിക്കുന്ന ഒരു വഴിയും ഒരു വാതിലൊക്കെ തുറക്കാൻ അള്ളാഹ് ആകാശത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് അവരതിലേക്ക് കയറാമെന്ന് ശ്രമിക്കും, അവർ കയറും. ലഖാലു, അവർ പറയുകയും ചെയ്യുന്നു, അവർ പറഞ്ഞ് ഇന്നമ സുക്കിറത്ത് അബ്സാറുന, തീർച്ചയായിട്ടും ഇന്നമ സുക്കിറത്ത്, തീർച്ചയായിട്ടും അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ശുദ്ധത്ത്, അടക്കപ്പെട്ടിരിക്കുന്നു അബ്സാറുന, ഞങ്ങൾക്കുള്ള ബസറുകളൊക്കെ അടക്കപ്പെട്ട് കണ്ണ് കാണുന്നില്ല.
എവിടേക്കാണ് കയറേണ്ടത്, എങ്ങനെ കയറേണ്ടത്. ഇന്നലേക്കുന്ന അർത്ഥത്തിന് ഞങ്ങൾക്കുള്ളേക്കുന്ന ബസറുകളൊക്കെ അടിയപ്പെട്ടു. ബൽ എന്നല്ല നഹനു ഖൗമു മസൂറൂൻ, ഞങ്ങളൊക്കെ മസ്ഹൂർ സിഹിറ് ബാധിക്കപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരായിരിക്കുന്നു എന്ന്. സിഹിറ് ബാധിക്കാന്ന് പറഞ്ഞാൽ ഐ യുഹയ്യലൂൽ ഇലൈന ഇലാലിക, അങ്ങനെ ഞങ്ങളെ ആകാശത്തേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾക്ക് തോന്നപ്പെടുന്നു. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, ഞങ്ങൾക്ക് ഇതാക്കുന്നില്ല, ഒരു വിവരം കിട്ടുന്നില്ല, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കണ്ണു കാണുന്നില്ല, ചെവിടി കേൾക്കുന്നില്ല, എന്താ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഓർമ്മയില്ല. അതിലേക്ക് കയറാൻ വേണ്ടിയൊക്കെ അവർ ശ്രമിക്കും എന്നുള്ള അർത്ഥത്തിനൊക്കെ. ഞങ്ങൾക്കുള്ള ബസറുകളൊക്കെ അടയപ്പെട്ടു പോയി. ഞങ്ങൾ കോം മസൂറോൻ സിഹിറ് ബാധിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സമുദായമാണ് എന്ന് അവർ പറയുന്നു. ولقد جعلنا في السماء بروجا وزيناها للناظرين ولقد جعلنا في السماء തീർച്ചയായിട്ടും ആകാശത്തിൽ നാം ആക്കി. ബുറൂജൻ, കുറേ റൈലുകളെ നമ്മളാക്കിയിരിക്കുന്നു, കുറേ വഴികളെ. അഥവാ ഇസ്നൈ അസറ, 12 റൈലുകളെ നാം ആക്കിയിരിക്കുന്നു ആകാശത്തിൽ. ഏതൊക്കെയാണ് 12 റൈല്? അൽ ഹംല് വസ്സൗർ വൽ ജൗസാ വസ്സർത്താൻ വൽ അസദ് വസ്സുംബുലത്ത് വസ്സുംബുലത്ത് വൽ മീസാൻ വൽ അക്റബ് വൽ ഖൗസ് വൽ ജദി വദ്ദൽവ് വൽ ഹൂത്. ഇങ്ങനെ 12 റൈലുകൾ. ഒരു മഹാൻ പാടി, ഒരു ആള് പാടിയിട്ടുണ്ട്, ഹംലും വസ്സൗറും വജൗ ജാവും വസർത്താനു അസദും വസുംബുലത്തുൻ യത്രുഹു മീസാനു വാക്റബും തുമ്മ ഖൗസും ബഹദഹു ജദിയു വദ്ദൽവുഹു തും വദാലിൽ കുർബി ഹുസ്ബാനു. 12 റൈലുകളെ സംബന്ധിച്ച് ആകാശത്തിൽ എന്തൊക്കെ അജായിബുകളാണ് അള്ളാഹുത്തല ലോകത്ത് സൃഷ്ടിച്ചത് മനസ്സിലാക്കുന്നത്. 12 റൈലുകൾ മുഗൾ ഭാഗത്ത് ആകാശത്തിൽ അള്ളാഹുത്തല സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പേരാണ് പറഞ്ഞത്. ഈ 12 പന്ത്രണ്ട് റൈലുകൾ, ഹംര് സൗറ് ജൗസാ സർത്താന് അസദ് സുംബുലത്ത് മീസാന് അക്റബ് ഖൗസ് ജദിയ് ദൽവ് ഹൂത്ത്. ഇങ്ങനെ 12 റൈലുകൾ. വഹിയ മനാസിലുൽ കവാകിബ് സബ്അത്തി സയ്യാറ, വഹിയ ഇവകൾ മനാസിലുൽ കവാകിബ് സബ്അത്തി സയ്യാറ, ഏഴ് സഞ്ചരിക്കുന്നതായിരിക്കും നക്ഷത്രങ്ങൾക്കുള്ള സ്ഥാനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ വഴിയിലൂടെയാണ് നക്ഷത്രം സഞ്ചരിക്കുന്നതായിരിക്കുന്ന നക്ഷത്രങ്ങൾ, ഏഴ് നക്ഷത്രങ്ങൾ ഈ വഴിയിൽ കൂടെയാണ് സഞ്ചരിച്ച് കടന്നു പോകുന്നത്. ഏതൊക്കെ? ഫലക്ക്, ഫലക്കിനെ സംബന്ധിച്ച് ഗോളശാസ്ത്രം, ആ ഗോളത്തിനെ സംബന്ധിച്ചിരിക്കുന്ന വിശദീകരിക്കുന്ന വിഷയങ്ങളൊക്കെ അത് വ്യക്തമായിട്ട് തസ്ലിൽ അഫ്ലാക്ക് പോലത്തായിരിക്കുന്ന കിതാബിലൊക്കെ ആ കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇവളെ സംബന്ധിച്ചൊക്കെ. അപ്പം ഏഴ് നക്ഷത്രങ്ങൾ, അത് ഏതൊക്കെ നക്ഷത്രങ്ങൾ? അൽ മിരീഹ്, മിരീഹ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രം. മിരീഹ്, മിരീഹ് നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കാനുള്ള പാതകളാണ്. വലഹ വലഹു, അതിനെ കൊണ്ട് അൽ ഹംല് വൽ അക്റബ്, നമ്മൾ മുകളിൽ എണ്ണിയതായിരിക്കുന്ന അല്ല രണ്ടെണ്ണം, അതെ അക്റബ് എന്നുള്ളതായിരിക്കുന്ന പാതയും ഹംല് എന്ന് പറഞ്ഞിരിക്കുന്ന പാതയും മിരീഹ് എന്നിരിക്കുന്ന നക്ഷത്രത്തിനേക്കുള്ളതാണ്. വസ്സുഹ്ര, പിന്നെ ഒന്ന് സുഹ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നക്ഷത്രം, സുഹ്ര, സുഹ്ര എന്ന നക്ഷത്രം. അങ്ങനെ ഒരു നക്ഷത്രം ഉണ്ട് ആകാശത്ത്. അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രം പറയപ്പെടുന്നുണ്ട്. എന്ത്? മലായിക്കത്തുകൾ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന ഓരോ അതിക്രമങ്ങളും ചണ്ടിത്തരങ്ങളും തെറ്റുകളൊക്കെ കണ്ട് അവരെന്താണ് അള്ളാഹുവിനോട് ഈ അക്രമവും അനീതിയൊക്കെ കാണിച്ച് ഈ സമുദായം എന്ന് ആക്ഷേപിച്ചപ്പോൾ അള്ളാഹുത്തല പറഞ്ഞു, വേണ്ട, എന്നാൽ ആ മനുഷ്യന്മാർക്കുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഭൂമിയിലേക്ക് ഒന്ന് ഇറക്കട്ടെ. ഞാൻ നിങ്ങളുടെ സ്ഥിതി എന്താ നമുക്ക് ആവില്ല, ഞങ്ങൾക്കൊന്നും ഞങ്ങളിതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അള്ളാഹു തആല രണ്ട് മലായിക്കത്തിൻ്റെ ഭൂമിയിലേക്ക്
മനുഷ്യന്മാർക്കിലാക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ആശകളൊക്കെ കൊടുത്തുകൊണ്ട് രണ്ട് മലായിക്കത്തിനെ അവർ ഭൂമിയിലേക്ക് ഇറക്കിയെന്നും അങ്ങനെ അവർ ഇറക്കിയതായിരിക്കും ഭൂമിയിൽ വെച്ച് ഒരു ഒരു പെണ്ണിനെ കണ്ടുമുട്ടുകയും നല്ല ഭംഗിയുള്ളതായിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയപ്പോൾ അള്ളാഹു തആല ഇവർക്കുള്ളതായിരിക്കുന്ന മലായിക്കത്തിൻ്റെ സ്വതം മലായിക്കത്തിനുള്ള പതിവില്ലാത്ത ആ ആഗ്രഹം ഉണ്ടല്ലോ അത് ഇവർക്ക് കൊടുത്തേക്കുന്നല്ല ഈ മലായിക്കത്തിന് കൊടുത്തേക്കുന്നേ അപ്പോൾ ഇവർക്ക് കൊടുത്തപ്പോൾ ആ പെണ്ണിനെ കണ്ടപ്പോൾ അവർക്ക് എന്തോ ചില മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ തോന്നി എന്നും അങ്ങനെ ആ അവരുടെ ഹൃദയത്തിൽ ഉദിച്ചായിരിക്കുന്ന ആഗ്രഹങ്ങൾ ആ കണ്ടുമുട്ടിയായിരിക്കുന്ന ആ പെണ്ണിനെ അറിയിച്ചപ്പോൾ ആ പെണ്ണ് ആദ്യം അവൾ സമ്മതിച്ചു പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരാം പക്ഷേ നിങ്ങൾ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ച് തരണം അങ്ങനെയാണെങ്കിൽ ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് എന്ത് എന്ന് ചോദിക്കുകയും അങ്ങനെ അവർ പറയുന്നു പിന്നെ ആ പെണ്ണ് പറയുന്നു എനിക്ക് ഇസ്മുൽ ആദം ഒന്ന് പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു മലായിക്കത്തിന് അതൊക്കെ അറിയാലോ ഇസ്മുൽ ആദം ആ പേര് വിളിച്ചു കണ്ട് അള്ളാഹുവിനെ ദിവസം ഒരു പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഇസ്മുൽ ആദം വിളിച്ചാൽ നമ്മൾ തന്നെ അസ്മാവുൽ ഹുസ്നയൊക്കെ ചെല്ലുന്നില്ലേ അതിലൊക്കെ ഒരു ഇതിൻ്റെ ഇസ്മുൽ ആദമുണ്ട് പക്ഷേ നമുക്ക് അത് ഏതാണ് കൃത്യമായി നമ്മൾ അറിയാത്തതിൻ്റെ പേരിലാണത് ലൈലത്തുൽ ഖദറിനെ പോലെ ലൈലത്തുൽ ഖദറൊക്കെ ഉള്ളതുപോലെ തന്നെ ഇന്ന ദിവസം റമദാനിലാണ് എന്നും അവസാനത്തെ പത്തിലാണെന്നുള്ളതും ഒറ്റട്ട രാവിലാണ് എന്നൊക്കെ പലതും ആണെങ്കിലും പക്ഷേ ഇന്ന ദിവസമാണ് തയ്യൻ എന്ന നിലയ്ക്ക് ആർക്കും നമുക്ക് അറിയാൻ കഴിയുന്നില്ല മനസ്സിലായി ആ ദിവസം ഇന്ന ദിവസം തയ്യനെ ഉറപ്പിച്ചുകൊണ്ട് നിജപ്പെട്ടും കൊണ്ട് ഇന്ന ദിവസമാണ് എന്നല്ലേ എന്നതുപോലെ തന്നെയാണ് ഇസ്മുൽ ആദം ഇന്നത് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ചെല്ലുന്ന കൂട്ടത്തിൽ ഇസ്മുൽ ആദം ഉണ്ട് പക്ഷേ ഇന്നതാണ് ഇസ്മുൽ ആദം എന്ന് അറിഞ്ഞും കൊണ്ട് പരിപൂർണമായി അറിഞ്ഞ് നിജപ്പെടുത്തിക്കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ വിളിച്ച് അള്ളാഹുവിനോട് ചോദിച്ചാൽ അപ്പം ഉള്ളാത്തൊരു ചെയ്യും ഇതാണ് ഈ പെണ്ണ് ഇവിടെ ആവശ്യപ്പെട്ടത് ഇസ്മുൽ ആദം എനിക്ക് പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾ ആഗ്രഹം എന്നിൽ നിന്ന് ഞാൻ എന്താക്കാം പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞുവെങ്കിലും അങ്ങനെ അവർ കേട്ടപ്പോൾ ആ ഇസ്മുൽ ആദം ആ പെണ്ണിനൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നും പഠിപ്പിച്ചു കൊടുത്ത ഉടനെ തന്നെ ആ പെണ്ണ് ആ ഇസ്മുൽ ആദം ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചവനെ അള്ളാഹുവേ ഈ ഇവർക്കുള്ളതായിരിക്കുന്ന ഈ ശറിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹുവേ വാനലോകത്തേക്ക് ആകാശത്തിലേക്ക് എന്നെ ഉയർത്തണേ എന്നൊരൊറ്റ ദുആ ചെയ്യപ്പെടുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ ദുആ സ്വീകരിച്ചു ആ പെണ്ണിനെ വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നും ആ പെണ്ണിൻ്റെ പേരാണ് സുഹ്റ എന്നും പറയപ്പെടുന്നുണ്ട് ആ സുഹ്റ അത് നക്ഷത്രമാണ് ഇപ്പോൾ അങ്ങനെ ഏതാട്ടെ ബസ് സുഹ്റ നമ്മുടെ നമ്മളത്തെ വിഷയം ബസ് സുഹ്റ സുഹ്റ എന്നിരിക്കുന്ന നക്ഷത്രം വലഹ അതിനൊക്കെയുണ്ട് അത്തൗർ വൽ മീസാൻ അത്തൗറു വൽ മീസാൻ സൗർ എന്നുള്ള പാതയും മീസാൻ എന്ന് വയ്ക്കുന്ന പാതയും അത് അതിനൊക്കെയുള്ളതാണ് പിന്നെ ഉത്താരിദ് ഉത്താരിദ് എന്നിരിക്കുന്ന നക്ഷത്രം വലഹു ആ ഉത്താരിദ് എന്ന നക്ഷത്രത്തിന് കൊണ്ട് അൽ ജൗസാ വസ്സുംബുല ജൗസാ എന്ന് പറഞ്ഞതും സുംബലത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പാത അതിനേക്കുമുണ്ട് പിന്നെ ഒന്ന് വൽ കമർ നക്ഷത്ര കമറ് ചന്ദ്രൻ അതാണ് വലഹു അതിനൊക്കെയുണ്ട് അസർത്താൻ സർത്താൻ എന്ന് പറഞ്ഞിരിക്കുന്ന പാതയാണ് അതിനേക്കുള്ളത് പിന്നെ മറ്റൊന്ന് വശംസ് സൂര്യൻ സൂര്യൻ വലഹ അതിനൊക്കെയുണ്ട് അൽ അസദ് അസദ് എന്ന് പറഞ്ഞിരിക്കുന്ന പാത അതിനൊക്കുമുണ്ട് വൽ മുസ്തരി പിന്നെ മറ്റൊന്ന് മുസ്തരി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രം വലഹു അതിനൊക്കെയുണ്ട് അൽ ഖൗസ് വൽ ഹൂത് ഖൗസ് എന്ന് പറഞ്ഞതും ഹൂത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന പാത അതിനൊക്കുമുള്ളതാണ് പിന്നെ മറ്റൊന്ന് വസ്സുഹൽ സുഹൽ സുഹൽ എന്ന് പറഞ്ഞതാണ് നക്ഷത്രം വലഹു അതിനൊക്കെയുണ്ട് അൽ ജദിയു വദ്ദൽവ് ജദി എന്ന് പറഞ്ഞതും ദൽവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് പാത അതിനൊക്കുമുള്ളതാണ് ഇങ്ങനെ 12 റൈലുകൾ കൂടെ 7 നക്ഷത്രങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വാനലോകത്ത് അതാണ് നമ്മൾ ആയത്തിൽ നാം പറഞ്ഞത് വലക്കത് ജാലാവിസമായി ബുറൂജ ആകാശങ്ങളിൽ നാം ആക്കിയിരിക്കുന്ന ബുറൂജൻ റൈലുകളാക്കിയിരിക്കുന്നു വസയ്യന്നഹ അവകളെ നാം ഭംഗിയാക്കുകയും ചെയ്തിരിക്കുന്നു ബിൽ കവാക്കിബി നക്ഷത്രങ്ങളെ കൊണ്ടില്ല അവരെയും നോക്കുന്നതായിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഭംഗിയാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇൻഷാ അല്ലാഹ്.
അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.